അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സർ മിസ് ടൈം പാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. മഷാല്ലാ അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മുടെ നീലാകാശവും പ്രകൃതിയും കാറ്റും ഒക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ചും ഇപ്പം നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ്, മഴയില്ല, എന്നാൽ വല്ലാണ്ട് വെയിലുമില്ല, നല്ലൊരു സൂപ്പർ ക്ലൈമറ്റാണ്. അപ്പോൾ ദാ നമ്മുടെ കിണർ ദാ ഇവിടെ അടിഭാഗം മഴ പെയ്തതിന് ശേഷം കുറച്ച് ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്നാലും വലിയ അലമ്പില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് വന്നിട്ടൊന്ന് ഏന്തി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. ഒരു ഭയങ്കര സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെയാണ് നമ്മുടെ കിണർ കാണുമ്പോൾ കേട്ടോ. അപ്പം കിണറും വെള്ളമൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നോക്കി ആസ്വദിച്ചതിന് ശേഷമാണ് വൈകുന്നേരത്തെ നമ്മുടെ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കറിവേപ്പിലൊക്കെ തെഴുത്ത് ഉഷാറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ മൈലാഞ്ചിയൊക്കെ വീണ്ടും ഇതാ ഉഷാറായി വരുന്നു. ചെടികളൊക്കെ അങ്ങനെ നല്ലൊരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അടുപ്പിലൊക്കെ ഞാൻ മോഡലൊക്കെ മാറ്റി, ഫുഡൊക്കെ മാറ്റി. ഇപ്പം മഴക്കാലമായപ്പം അടുപ്പത്തൊക്കെ നല്ല അടിപൊളി പ്ലാൻസൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ മാതിരി കാഴ്ചകൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗിൽ മാത്രമായിട്ട് കാണാൻ പറ്റുള്ളൂ. പല വെറൈറ്റീസും നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ഓരോരോരോ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഉടായ്പകൾ ഒക്കെ ആണ് കേട്ടോ. അപ്പം വൈകുന്നേരം വാഷ് ചെയ്ത തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് അകത്ത് വെക്കാണ് പോകുന്നത്. കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ റുട്ടീൻ തലതിരിഞ്ഞ വിവരം. അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ വൈകുന്നേരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ പരിപാടി ഇതാ, തുണിയൊക്കെ ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ അന്തം വിട്ട് ഒക്കെ ഒന്ന് നോക്കി നിന്നതിന് ശേഷം അടുത്ത പരിപാടിയാണ് നല്ല നീളമുള്ള ഒരു ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് ഭൂമിയും ഞാനും ഒന്നും അറിയാണ്ട് ഒരു സിമ്പിൾ മുറ്റടി കേട്ടോ. മുറ്റത്ത് പതിനാറും കച്ചറയും കാര്യമൊന്നുമില്ല. അതിനോട് ഇങ്ങനെ ഒരതി മസിലിടിച്ച് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇലകളൊക്കെ ഒന്ന് തോണ്ടിയെടുക്കാറ്. അപ്പം തന്നെ നമ്മുടെ മുറ്റം നല്ല നീറ്റായിട്ട് വരും. പിന്നെ ഒന്നാമത് ഇപ്പം മുറ്റം ഇങ്ങനെ അങ്ങനെയും ഇങ്ങനെയും കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല നന്നാക്കാൻ. എന്നാലും ആ ഒരു ചണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരിയിടുമ്പോൾ അതിന് നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെ തരാൻ പറ്റും കേട്ടോ. നീ കല്ലുകളൊക്കെ ഒന്ന് മാറ്റി മുറ്റമൊക്കെ ഒന്ന് റെഡിയാക്കണം. എപ്പോഴാണ് നീ കല്ല് മാറ്റാനൊരു മൂഡ് വരിക എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് അതോ റെഡിയാക്കിയിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കണം കേട്ടോ. ഇങ്ങനെ വൈകുന്നേരം നമ്മളെ മുറ്റം ചുറ്റോടിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടാലുണ്ടല്ലോ, അടുത്ത ദിവസം രാവിലെ അതിൻ്റെ ഒരു സുഖം പറയേണ്ട, ഒരു വല്ലാത്ത സുഖം സമാധാനമാണ്. മുറ്റത്ത് അവിടെയും ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ ഇലകൾ ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ടുള്ള മുറ്റത്ത് വീണ് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു മുഞ്ചാണ്. അടിച്ചു വരില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ. രാവിലത്തെ തിരക്ക് പിടിച്ച പണികൾക്കിടയിൽ മുറ്റടിച്ചില്ലല്ലോ എന്ന് ടെൻഷൻ അടിച്ച് ഓടേണ്ട യാതൊരു ആവശ്യമില്ല. ഇങ്ങനെ വൈകുന്നേരം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ടാൽ കേട്ടോ. ജോലിക്ക് പോണ അമ്മമാർക്ക്, അതേപോലെ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ഇതേപോലെ വൈകുന്നേരം കുറച്ച് സമയം ഗ്യാപ്പിൽ ഇതേപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ തിരക്ക് പിടിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് മുറ്റടിച്ചില്ലല്ലോ എന്നിങ്ങനെ ആദ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലോറ് മോള് തുടച്ചു. അങ്ങനെ ഏകദേശം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരമായി ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഇതിനൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് ഫ്രഷായി, ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബാങ്ക് വിളിയും കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുകയാണ്. എന്നിട്ട് വേണം ഇനി ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിച്ചണിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കലും ഓതലും നിസ്കരിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഓലൊക്കെ ഒന്ന് ഒരു പഠിപ്പിൻ്റെ ട്രാക്കിലോട്ട് കയറ്റിയിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് പോവാറ് കേട്ടോ. എന്നാലേ ഓല് അതാവുള്ളൂ. എന്നാലും ഇടയ്ക്ക് കച്ചറ ഉണ്ടാക്കും. അപ്പോൾ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിരുത്തു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ കുറേ പണികൾ, നാളത്തേക്കുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക. കുറേ ചെയ്തു വെക്കണമെന്നില്ല, കുറച്ച് ചെയ്തു വെച്ചാലും മതി. എന്നാലും കുറേ ആശ്വാസം തന്നെയാണ് അടുത്ത ദിവസത്തേക്ക് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു ഉഷാറിൽ പണി തുടങ്ങാനും അതേപോലെ പണി തീർക്കാനൊക്കെ നല്ലൊരു സുഖമാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ട് കേട്ടോ, ചിക്കൻ്റെ ലെഗ് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ന്യൂഷു. അപ്പോൾ അതിനോട് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെറുതെ കിച്ചണിലേക്ക് വന്നതാണ് രാത്രിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് നാല് കുറച്ച് കുരുമുളക് എടുത്തിട്ട് നമ്മുടെ അമ്മയിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചിട്ടെടുക്കാണ് കേട്ടോ, ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാം. അപ്പം സാധാരണ നമ്മൾ മസാല പുരട്ടിക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കന് ഞാൻ രാവിലെ തന്നെ കഴുകി ഒക്കെ ഡ്രൈൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഫ്രീസറിൽ വെക്കും, അതിന് ശേഷം മുകളിലേക്ക് എടുത്തു വെക്കും കേട്ടോ. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭാവന വരുന്ന സമയത്ത് ഇതൊന്ന് തണുപ്പൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് വെക്കും, താഴെ തന്നെ വെക്കും. അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് വര ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും മസാലയൊക്കെ ഒന്ന് സൂപ്പറായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്
മല്ലിയില ഇല്ലുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആവശ്യം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ഒക്കെ നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ ഗരം മസാല പൊടിയോട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടും പിന്നെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് കയ്യിലുണ്ടെങ്കിൽ തൈര് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ ഇച്ചിരി വിനീഗറോ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കന് നല്ലതുപോലെ ഹാർഡായിട്ട് പോകും. തൈരാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇനി എല്ലാ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് എങ്കിലും ഇങ്ങനെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമ്മുടെ ഒരു റെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്കി പരിപാടി നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു 30 മിനിറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പണികളുണ്ട്. ഞാനിത് ആ രാവിലെ തന്നെ നമ്മുടെ അരിയും ഉഴുന്നും ഇച്ചിരി ഉലുവിയും ഒക്കെ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അരച്ച് സെറ്റാക്കി വെച്ചാൽ രാവിലെ എണീച്ച് വരുമ്പോൾ ആഹാ വേഗം ഇങ്ങോട്ട് ഒഴിച്ച് ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ആ പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എപ്പോഴും കഴുകി ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കാറ്. ഇനി കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കട്ടെ. തൊണ്ടയ്ക്ക് ചെറുതായിട്ടൊരു വേദന വരുന്നുണ്ടോ എന്നൊരു സംശയം കേട്ടോ. ലുലുബീൻ്റെ പനി അങ്ങോട്ട് ശരിക്ക് ശരിയായിട്ടില്ല. മരുന്ന് കൊടുത്തുകൊണ്ടൊക്കെയാണ്. ചെറിയൊരു ആശ്വാസം ഉണ്ട് മരുന്ന് കൊടുക്കുന്ന സമയത്ത്. പിന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും തൊണ്ടവേദന ഒക്കെ ഒരു സീസൺ ആണല്ലോ ഇപ്പം. അപ്പം കുറച്ച് വെള്ളം തൊണ്ടവേദനക്കൊക്കെ നമ്മളൊന്ന് ഗാർഗിൾ ചെയ്യുക അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കുകയൊക്കെ ചെയ്താൽ കുറച്ചൊരു ആശ്വാസമാണല്ലോ. അപ്പം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന വരുന്നുണ്ട്. അപ്പം അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കാണ് കേട്ടോ. അപ്പം തൊണ്ടവേദന ഉള്ളവരൊക്കെ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും അതേപോലെ ഒരു വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ടിട്ട് ആ വെള്ളത്തിനോട് ഗാർഗിൾ ചെയ്യുക അല്ലെങ്കിൽ അത് കുടിക്കുക ചെയ്താൽ പെട്ടെന്ന് ശമനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടു. അപ്പം അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ചതിഞ്ഞ് പോകണ്ട. ജസ്റ്റ് ഇതേപോലെ തൊലിയോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് കുത്തി ചതക്കിയത് ഇതാ ഞാൻ ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചിൻ്റെ ഒരു കഷ്ണം വേണമെങ്കിൽ അതും ഇങ്ങനെ ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളുത്തുള്ളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് ആ ഒരു ഗ്ലാസ് ചാറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ ആ ഒരു വെളുത്തുള്ളിൻ്റെ പൊടികളൊന്നും ഇല്ലാണ്ട് അരിച്ചിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളുത്തുള്ളി ഇട്ട നല്ല ചൂടുവെള്ളം നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു അരിപ്പയിലേക്കാണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ല നീറ്റായിട്ടുള്ള ചായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ഗ്ലാസ് ചാറിൽ. അരി രണ്ടാമത്തെ ബാച്ച് അരക്കുമ്പോഴാണ് ഞാൻ ചോറ് ചേർത്ത് കൊടുക്കാറ്. ഒരു തവി ചോറ് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇങ്ങനെ തന്നെയാണ് ബാറ്റർ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം മുഴുവനും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇച്ചിരി വെള്ളമാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കും കേട്ടോ. അതിലുള്ള എല്ലാ മാവും ഒന്നും ഇങ്ങോട്ട് പൂർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ വെള്ളോടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കരുത്. കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുത്താൽ നമുക്ക് മിക്സിയൊക്കെ കഴുകി വെക്കുമ്പോൾ കറക്റ്റായിട്ട് ബാറ്റർ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇഡ്ലിക്കും ദോശക്കൊക്കെ അരച്ച് വെക്കുമ്പോൾ ഉപ്പ് രാത്രിയിൽ നമ്മൾ മാവ് കൂട്ടുന്ന സമയത്ത് തന്നെ ഇട്ട് വെക്കാറുണ്ട്. എന്നാൽ ചില രാവിലെ നല്ല പൊങ്ങി വന്നിട്ടുള്ള മാവിൽ ഇങ്ങനെ അധികം ഉപ്പിട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ പഫിനെസ്സൊക്കെ പോയിട്ട് എനിക്ക് സങ്കടമാകും. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഉപ്പൊക്കെ ചേർത്ത് സെറ്റാക്കി വെക്കും. രാവിലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, നമുക്ക് ചുട്ടെടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുക. പിന്നെ കൈ വെച്ചിട്ട് ഇതേപോലെ നല്ലതുപോലെ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ കൈ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മാവ് പുളിക്കാനുള്ള ഒരു ബാക്ടീരിയ നമ്മുടെ കൈകളിലുണ്ട്. പെട്ടെന്ന് എന്തെന്നുണ്ടെങ്കിൽ അതിൽ കൈയിടല്ലേ പുളിക്കൂ എന്ന് പണ്ടുള്ളവർക്ക് പറഞ്ഞേക്കല്ലേ. അപ്പം ഇപ്പോൾ നമുക്ക് പുളിക്കാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഞാൻ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് 2 മിനിറ്റ് ഇതേപോലെ മാവിൽ ഒന്ന് മിക്സാക്കി കൊടുക്കും കേട്ടോ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മാവ് ഈ ഒരു പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തിൻ്റെ മുകളിലായിട്ടുണ്ട്, ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ രാവിലേക്ക് പൊങ്ങി താഴെ പോകില്ലേ എന്നില്ലേ. അപ്പോൾ ഞാനും ഒരു പരീക്ഷണത്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മുടെ സിലിക്കോൺ ലിഡ് വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ആക്കിയിട്ട് വെക്കുകയാണ്. രാവിലേക്ക് മാവ് പൊങ്ങി വരുമ്പം ഇത് താഴെ പോവോ, നല്ല എയർടൈറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇത് വർക്കാവോ എന്നൊക്കെയുള്ള ചെറിയൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മുതിർന്നതാണ് കേട്ടോ. ഇപ്പം വലിയൊരു ചൂടുള്ള ക്ലൈമറ്റല്ല, അതുകൊണ്ട് തന്നെ ഉഷാറായിട്ട് മാവ് അങ്ങോട്ട് പൊങ്ങി പോകില്ല എന്നൊക്കെ ഒരു പ്രതീക്ഷയിൽ അങ്ങോട്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു നനഞ്ഞ തുണി എപ്പോഴും കൗണ്ടർ ടോപ്പിൽ വെക്കുക. നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താണ്ടല്ലോ അവിടെ അങ്ങോട്ട് പെട്ടെന്ന് വൃത്തിയായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു വാരിച്ച ലാസ്റ്റത്തെ ആ ഒരു മൊത്തത്തിലുള്ള പണിയൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് കിച്ചണിലെ പണികളൊക്കെ ചെയ്യാം കേട്ടോ.
നമുക്ക് ഏറ്റവും മടിയുള്ള പണിയാണ് പാത്രം കഴുകി വെക്കുന്നത്. അതിങ്ങനെ കൂട്ടി കൂട്ടി വെക്കുകയാണെങ്കിൽ ലോഡായി വരും, മടി കൂടി കൂടി വരും, പിന്നെ അത് അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ആവുന്ന പാത്രങ്ങൾ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കഴുകി ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ലിക്വിഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകിയാൽ തന്നെ വൃത്തിയാവുന്ന ഒരുപാട് പാത്രങ്ങളുണ്ട്. എല്ലാം കൂടി കൂട്ടി വെച്ചാൽ പിന്നെ മൊത്തത്തിൽ സൂപ്പ് തേച്ചിട്ട് തന്നെ കഴുകേണ്ടി വരും. അതുകൊണ്ട് ആവുന്ന പാത്രങ്ങൾ അപ്പം ഇതേപോലെ കഴുകി കൊട്ടയിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ പണി ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. വെള്ളം നല്ലതുപോലെ തിളച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ വെള്ളം പെട്ടെന്നൊന്നും ചൂടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. നമുക്ക് നമ്മുടെ പണികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ സിപ്പ് സിപ്പായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കുടിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർഗിൾ ചെയ്തിട്ട് ഒഴിവാക്കാം, അങ്ങനെയും ചെയ്യാം, കുടിക്കണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം. കുറച്ച് കല്ലുപ്പൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ നല്ലതാണ്. ഇനി ഞാൻ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു കടായി അടുപ്പിൽ വെക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം, ഗ്രേവി ആക്കി എടുക്കണമെങ്കിൽ ഗ്രേവി ആക്കി എടുക്കാം. ഞാൻ സത്യത്തിൽ ഇത് ഗ്രേവി ആക്കി ചപ്പാത്തിയിലേക്ക് അങ്ങനെ ഒരു കൂട്ടാനെന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ആയി വന്നത് എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഈ റെസിപ്പിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു സ്പൈസസ് ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ചൂടായതിലേക്ക് കുറച്ച് സ്പൈസസും കുറച്ച് മന്തി മസാലേൻ്റെ കുറച്ച് സ്പൈസസ് കൂടെ ഞാൻ ആഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നല്ലതുപോലെ ഒരു നല്ല സ്മെല്ലൊക്കെ വന്ന് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഓരോരോ പീസസ്സായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്കാക്കിയിട്ട് എടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് അങ്ങനെയും കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് കുക്കാവുന്ന സമയം കൊണ്ട് വെള്ളം എന്താ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുടിക്കുന്നുണ്ട്. ചൂടുള്ള വെള്ളം കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചും മറിച്ചും ജസ്റ്റ് നമുക്കൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. ചിക്കനല്ലേ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. പിന്നെ നിങ്ങൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഇത്ര കൂടുതൽ ഒഴിക്കണ്ട കേട്ടോ. ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടി പോയിട്ടുണ്ട്, ഇത്രയും ആവശ്യമില്ല. ജസ്റ്റ് ഷാലോ ഫ്രൈ മാതിരി അത്ര ഒഴിച്ചു കൊടുത്താൽ മതി. ചിക്കനൊക്കെ തിരിച്ചിട്ട് കൊടുത്തു, കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ട് വേവട്ടെ വെച്ച് ഞാൻ ഫ്ലെയിമൊക്കെ നന്നായിട്ട് സിമ്മിലിട്ട് അടച്ച് വെച്ചിട്ട് ഫോണൊക്കെ നോക്കി കുറച്ച് നേരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചിക്കൻ ഏകദേശം പിടുത്തം വിടുന്നോട് എത്തിയത്. എന്തോ ഭാഗ്യത്തിന് കഴിയാണ്ട് കിട്ടി. പിന്നെ രാത്രിയിൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ലോക്ഷ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് വന്നു, മക്കള് ഉച്ചയത്തൊക്കെ ബാക്കിയുള്ളൊക്കെ കഴിച്ചു, അവർ ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ചിക്കനൊന്നും പിന്നെ എടുത്തിട്ടില്ല, അടച്ച് വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ രാവിലെ നമ്മൾ കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചു. അപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണമായിരുന്നു നോഷു, അപ്പോൾ ചൂടുവെള്ളം കൊടുത്തിട്ടുണ്ട്. ഇനി ചായ ഉണ്ടാക്കാണ് കേട്ടോ. ചില ദിവസം വൈകുന്നേരം ഞാൻ റൈസൊക്കെ വേവിച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറുണ്ട്. ഇന്നലെ ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ചോറുണ്ടാക്കണം. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചായൻ്റെ സ്ട്രോങ് ഒക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. പാൽപ്പൊടിയുടെ അളവ് കുറച്ചു, മധുരം കുറച്ച് കുറച്ചു, അതേപോലെ ചായപ്പൊടി കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ. ക്രമേണ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ കുറച്ച് കുറച്ച് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഒരു കപ്പ് ചായ ഉള്ളത് ഞാനിപ്പോൾ അര ഗ്ലാസ് ചായ തന്നെയാണ് കേട്ടോ രാവിലെ കുടിക്കുന്നത്. മനസ്സിനെ സങ്കടപ്പെടുത്താത്ത നമ്മളുടെ ഡയറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. മക്കൾക്കാണ് കേട്ടോ ബിസ്ക്കറ്റ് എടുക്കുന്നത്. ഞാൻ ഒരു കഷ്ണം ആയിക്കോളൂ, നമ്മുടെ ബട്ടർ കുക്കീസാണ്. അപ്പം അതൊക്കെ എടുത്തിട്ട് രാവിലത്തെ ഈ കാലിച്ചായ കുടിയും നിർത്താൻ പറ്റണില്ല, എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമായിപ്പോയി ഈ രാവിലത്തെ കാലിച്ചായ. അപ്പോൾ പുറത്തുതാ നമ്മളെ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി നമ്മളെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ മാവ് എന്തായി എന്ന് നോക്കാം. അപ്പം ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ല ക്ലോസ് ആയിട്ട് കിടന്നിട്ടാ തോന്നുന്നുണ്ട് പുറത്തേക്ക് പോവാതെ നിൽക്കണത്, കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിഡ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ടെൻഷൻ ആവുമൊന്നും വേണ്ട, മാവ് പുറത്ത് പോയി പോകുമെന്നുള്ള വേജാറൊന്നും വേണ്ട. ഇതേപോലത്തെ ലിഡ് വാങ്ങിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. എനിക്കെന്താ ഭയങ്കര സന്തോഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മാവ് ഇതേപോലെ സെറ്റായിട്ട് നിൽക്കണ കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്.
അപ്പം സന്തോഷം തുടരുമ്പോൾ എന്ന മനസ്സോടെ ഞാനിതാ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നലെ രാത്രിക്ക് കുഴച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ മാവ് ഇരിപ്പുണ്ട്. രാവിലെ പിന്നെ ഒരു ഇഡ്ഡലിൻ്റെ മാവൊക്കെ സെറ്റായി വന്നപ്പോൾ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇഡ്ഡലി തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്നലത്തെ നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. ആ ഒരു റെസിപ്പി നമുക്ക് ഗ്രേവി ആക്കുന്ന വീഡിയോ ഞാൻ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഏതെങ്കിലും വ്ളോഗിലായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നല്ലൊരു അടിപൊളി നമ്മളെ എന്താ പറയുക ഫ്രഷ് ക്രീം ഒക്കെ ഒഴിച്ചിട്ട് നല്ലൊരു അടിപൊളി ഡിലീഷ്യസ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അത് വെച്ചിട്ട് ഞാൻ അത് ഉണ്ടാക്കാനെ വിചാരിച്ചു. പെട്ടെന്ന് ചിക്കൻ ഫ്രൈ ആയി ഒന്ന് മുരിഞ്ഞു പോയത് കൂടിയതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ആക്കാഞ്ഞത് കേട്ടോ. അപ്പം ഇഡ്ഡലി തട്ടൊക്കെ ഞാൻ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാനിതാ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് തീ കൂട്ടി വെച്ച് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുക്കായിട്ട് വരട്ടെ. ഇനിയിപ്പം ഇഡ്ഡലിക്ക് നമുക്ക് ഒരു അടിപൊളി കറി ഉണ്ടാക്കണം. അപ്പം കറി ഉണ്ടാക്കുമ്പോൾ ഞാനെപ്പോഴും ചട്നിയുടെ വെറൈറ്റി വെറൈറ്റികൾ ഇങ്ങനെ പരീക്ഷിക്കാറുണ്ട്. നമ്മുടെ അടുപ്പത്ത് വെള്ളം തിളക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം മട്ട അരി നിങ്ങൾ എങ്ങനെയാണ് വേവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് റേഷൻ അരിയാണ് കേട്ടോ. മട്ട റേഷൻ പിടിയെന്ന് കിട്ടുന്ന നമ്മുടെ റേഷൻ മട്ടയാണ്. ഇതിന് അധികം വേവൊന്നുമില്ല. ഞാൻ ഇതേപോലെ നല്ലതുപോലെ കഴുകിയിട്ട് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കും. എന്നിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിക്കൂട്ടോ. ഒരു 5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇടും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന മട്ടയരിക്ക് ഒരു പക്ഷേ നന്നായിട്ട് വേവുണ്ടാവും. അത് ഒരു പക്ഷേ ഇതേപോലെ വെന്ത് കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ വേവിക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരി ആയതുകൊണ്ടാണ് ഇതേപോലെ റെഡിയായി കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മളിടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. ഒരുപാട് ആൾക്കാർ പല പല കമൻസ് ആയിട്ട് പറയുമ്പോഴും അത് വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം രാവിലെ എണീച്ച് വന്നിട്ട് ഏകദേശം മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നല്ലതുപോലെ നമ്മുടെ സൂര്യൻ ഉദിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വെയിലും വിളിച്ചൊക്കെ വരുന്നു കേട്ടോ. എത്ര നമ്മൾ തട്ടിക്കൊട്ടിയാലും രാവിലെ എണീച്ച് വരുമ്പോൾ മാറാല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി ജനലൊക്കെ തുറന്നു. പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ ഇതേപോലെ ദിക്റോ എന്തെങ്കിലും ഒന്ന് ഇട്ട് വെച്ചിട്ടാണ് കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മുടെ മൈൻഡ് അതിൽ തന്നെ ആയിരിക്കും. പിന്നെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സമയമാണല്ലോ രാവിലെ. അപ്പോൾ നമുക്ക് ഭക്തിസാന്ദ്രമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നതും ഓതുന്നതും ചെല്ലുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇഡ്ഡലി തട്ടിൽ നമുക്ക് 12 ഇഡ്ഡലി ഫസ്റ്റ് ബാച്ചിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത്രയും ഇഡ്ഡലി മതി കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഞാനൊരു രസത്തിന് ഒരു ട്രിപ്പോടിയും ചുടുന്നുണ്ട്. വേണമെങ്കിൽ തറവാട്ടൊക്കെ ഇപ്പൊക്കെ കുറച്ച് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഇഡ്ഡലി ഒക്കെ നല്ല സെറ്റായിട്ട് പൊങ്ങി വന്ന് മാവൊക്കെ പൊങ്ങി വന്ന് അതിനോട് നല്ല പൂ പോലുള്ള ഇഡ്ഡലി ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ആർക്കെങ്കിലും കൊടുക്കുകയുള്ളൂ. കൊളായ റെസിപ്പീസ് ഒന്നും പുറം ലോകം കാണാറേ ഇല്ല കേട്ടോ. പിന്നെ ഇഡ്ഡലി തട്ടുന്ന ഇതേപോലെ പൂ പോലെ നമുക്ക് ഇഡ്ഡലി ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മളുടെ ടാപ്പ് വാട്ടറിൻ്റെ താഴെ ഇഡ്ഡലി തട്ടിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ആ ഒരു തണുപ്പിൽ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി തട്ടുന്ന ഇഡ്ഡലി റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യുക. അപ്പം നമുക്ക് ഇനി ഈ ഒരു തട്ടിൽ എണ്ണ സ്പ്രെഡാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ തണുക്കാതെ ഒക്കെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതേപോലെ വെള്ളം ഒന്ന് ബാക്കിൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പം ഡ്രൈ ആക്കാത്തവരൊക്കെ ഒന്ന് ഡ്രൈ ആക്കി നോക്കിക്കോളേ. അപ്പം എനിക്ക് മനസ്സിലാവും എത്രത്തോളം സ്മൂത്ത് ആയിട്ടാണ് എത്ര പെട്ടെന്നാണ് നമ്മൾ ഇഡ്ഡലി ഒട്ടും കേടാവാണ്ട് കിട്ടുകയെന്ന് കേട്ടോ. അപ്പം നമുക്കുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു ബാച്ച് ഞാൻ അടുപ്പത്ത് ഒഴിച്ച് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇഡ്ഡലി മാവ് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് സിലിക്കോണിൻ്റെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് പിന്നെ ഒരു സമയത്ത് എടുക്കാനും ഇത് വെച്ചിട്ട് ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ഇനി ഇഡ്ഡലി വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുറുക്ക് വഴി കാണിച്ചിട്ട് വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്സ് ഐറ്റംസൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്. ഞാൻ ഇഡ്ഡലിയിലേക്ക് ഒരു ഹെൽത്തി
ചട്നി ഉണ്ടാക്കാൻ പോവാണ്. കൂടെ തന്നെ ഒരു ചമ്മന്തിയുടെ ഒപ്പം തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ചമ്മന്തിയും ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചട്നി ഉണ്ടാക്കാൻ പറ്റുമോ. അപ്പോൾ തേങ്ങ ചിരവിയതിലേക്ക് ഞാൻ രണ്ട് വലിയ ക്യാരറ്റ് ഇതാ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചമ്മന്തി റെഡിയാവും. ചമ്മന്തിയിലേക്ക് ഇത്തിരി വിനിഗർ ആഡാക്കി കൊടുത്താൽ ചമ്മന്തി സെറ്റാണ്. ബാക്കിയുള്ള ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയാണ്. പിന്നെ നമുക്കൊന്ന് വറവിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്നും ഒരു തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയും മാത്രം ഉണ്ടാക്കി കൊടുക്കണ്ട. ഇതേപോലെ സ്പെഷ്യലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ലതുപോലെ കടുകും കറിവേപ്പിലയും ഉഴുന്നുപരിപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വറവിട്ട് ഒഴിച്ചാലുണ്ടല്ലോ ഒന്നൊന്നര ടേസ്റ്റിയും കളറും ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കാം. കുട്ടികൾക്ക് നല്ല ഹെൽത്തിയാണ്. നമ്മളിതിൽ ക്യാരറ്റാണ് ചേർത്തിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ ബീട്രൂട്ട് ചേർത്തിട്ട് ചെയ്യാറുണ്ട്. അതേപോലെ മല്ലി ചട്നി, അതേപോലെ പുതിന ചട്നി ഒക്കെ ഇതേപോലെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കറി ചൂടാക്കി എടുക്കണമെന്നില്ല, ജസ്റ്റ് വറവിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണമാണ്. അതായത് നമ്മൾ പച്ചക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ആ വെജിറ്റബിൾ വെച്ചിട്ടാണ് ഞാൻ അധികം ഇതേപോലെ ചട്നി ഉണ്ടാക്കിയെടുക്കാറ്. അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുമ്പം യാതൊരു പച്ച ചൊവ്വയും കാര്യങ്ങളും അങ്ങനത്തെ മുഷിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഓരോരോ പണികൾ നമ്മൾ കഴിയുന്നതിനനുസരിച്ച് നമ്മൾക്ക് എടുത്ത പാത്രങ്ങളൊക്കെ വേഗം സിങ്കിലോട്ട് വെച്ചിട്ട് കഴുകി വെക്കുക, കൗണ്ടർ ടോപ്പിൽ ക്ലീനാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മളുടെ ഇഡ്ഡലി ചമ്പൽ, ഇതാ അടുത്ത ട്രിപ്പ് ഇഡ്ഡലി റെഡിയായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോറ് ഓൾറെഡി ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുക്കണം. പാത്രങ്ങളൊക്കെ ഇതാ കഴുകി കൊട്ടയിലിങ്ങനെ വെള്ളം വാർന്ന് നിൽക്കുന്നുണ്ട്. അപ്പം സിങ്ക് ഇങ്ങനെ കാലായിട്ട് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. ഇന്നിപ്പം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി നമ്മൾ ട്രൈ ചെയ്ത് വെച്ചിട്ടില്ല ചിക്കൻ്റെ കാലുണ്ട് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഡ്ഡലി കേട്ടോ. സമയത ഏഴേ മുക്കാലാവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ കിച്ചണിലുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും ലഞ്ചിൻ്റെ പണിയും പിന്നെ കിച്ചൺ ക്ലീനിങ്ങും പാത്രം കഴുകലും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. ഇനി ഫ്ലോർ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇട്ടാൽ, ഒന്ന് ഒതുക്കി അടിച്ചു വാരി ഇട്ടാൽ നമ്മൾ ഇന്നത്തെ മെയിനായിട്ടുള്ള ടാസ്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് വെറുതെ ഇരിക്കാം. മക്കൾ പോണതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഫുൾ ഫ്രീ ആണ്. നമുക്ക് വർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, പിന്നെ വെറുതെ ഇരിക്കുന്നവർക്ക് വെറുതെ ഇരിക്കാം, എന്തെങ്കിലും ഇബാദത്തും കാര്യങ്ങളൊക്കെ ായിട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെയും നിൽക്കാം. അങ്ങനെ ഒരുപാട് സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റൊട്ടീൻ ചേഞ്ച് ആക്കിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ ഒരു സമയം ഫുൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ സമയത്താണ് ചെയ്യുന്നത്. ഈ സമയമാകുമ്പോൾ മക്കളും ആരും വീട്ടിലില്ലാത്ത സമയമാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള നല്ലൊരു റൊട്ടീനായിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി കുട്ടികളൊക്കെ പറഞ്ഞേച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിവിടെ റിലാക്സ് ആയിട്ട് എൻ്റേതായ ലോകത്തായിരിക്കും 4 മണിവരെ. 4 മണി കഴിഞ്ഞാൽ അസനമസ്കാരം കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ ഇന്ന് കണ്ട അതേ റൊട്ടീൻസ് ഫോളോ അപ്പ് ആക്കും. പിറ്റേന്ന് രാവിലെയും ഇതേ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ പുതിയ റൊട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ ട്രൈ ആക്കി നോക്കുക. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ കുറേ സമയം നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും നിങ്ങളുടെ കമൻസ് താഴെ പറയാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.